ആരാധനമുള്ള ബന്ധത്തിൽ ഒരു സങ്കീർത്തന ഭാഗം മാത്രം വായിച്ച് എത്ര പെട്ടെന്ന് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 95 ഒന്ന് മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരാധനമുള്ള ബന്ധത്തിൽ എപ്പോഴും നാം വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 95 ഒന്ന് മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രമങ്ങളുള്ളത് അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെയും വലിയവനായ ദൈവത്തെ ആരാധിച്ച് മാറ്റപ്പെടുത്തുവാൻ, നമ്മുടെ യഹോവയുടെ സന്നിധിയിൽ ഉല്ലസിച്ച് ഘോഷിക്കുവാൻ നമുക്കൊരു അവസരം ലഭിച്ചതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക. ഈ സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ എന്തുകൊണ്ടാണ് നാം ആ വലിയവനായ ദൈവത്തെ ആരാധിക്കുന്നത്? യഹോവ മഹാദൈവമാണ് എന്നുള്ളത് നമുക്ക് 3 വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുകയാണ്. അതിനെയല്ല, സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് ആയി ജീവിക്കുന്ന മഹോന്നതനായ ദൈവം. അതിനെയല്ല, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ ലോകത്ത് കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയവനായ, പർവ്വതങ്ങളെയും ശിഖരങ്ങളെയും സമുദ്രങ്ങളെയും സകലമുണ്ടാക്കിയവനായ വലിയവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനിടയാകട്ടെ. ഇന്ന് രാവിലെയും വലിയവനായ ദൈവത്തെ ആരാധിച്ച് മുഹൂർത്തപ്പെടുത്തുവാൻ പുത്രനിലൂടെ കർത്താവ് നമുക്ക് ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്രയും ഉന്നതനായ ദൈവത്തെ, മഹാരാജാവായ ദൈവത്തെ, മഹാദൈവമായ ദൈവത്തെ, സകല ദേവന്മാരെക്കാൾ മീതെ ഉന്നതനായ ദൈവത്തെ, സമുദ്രവും അതുപോലെ തന്നെ സകലവും ഉണ്ടാക്കിയവനായ, സൃഷ്ടിച്ചവനായ വലിയവനായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മാറ്റപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ.